വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു കോണ്ടന്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹു നോസ് മീ ബെറ്റർ. നമ്മുടെ നമ്മുടെ അല്ലെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഷാലു ഐഷു. അപ്പൊ ഇവർ രണ്ടുപേരും വെച്ചിട്ടാണ് അമ്മു ഇസ് മിസ്സിംഗ്, ഷീ ഈസ് വെരി വെരി. അപ്പം കുറച്ച് ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കാണാം ഇതില് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, വിത്തിൻ 5 സെക്കൻഡില് ആരിലും ഒന്നെങ്കിൽ കൈ പൊക്കേണ്ട പേര് സ്വന്തം പേര് തന്നെ പറഞ്ഞു. നമ്മള് കുറെ യൂട്യൂബേഴ്സിന്റെ കണ്ടിട്ടുണ്ടല്ലോ, അപ്പൊ അതേ കണക്ക് സ്വന്തം പേര് തന്നെ ആദ്യം പറയണം. അപ്പൊ ആരെ പേരാണോ ഞാൻ ആദ്യം കേൾക്കുന്നത് അവരായിരിക്കണം ആൻസർ ചെയ്യേണ്ടത്. ഒറ്റ ചാൻസേ ഉള്ളൂ, അതിൽ തെറ്റി അടുത്ത ആളിലോട്ട് പോകും. അപ്പൊ രണ്ടുപേരും തെറ്റ് പറഞ്ഞാല് കാര്യമില്ല, മാർക്ക് കിട്ടുന്നില്ല. എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇതില്ല, ഇവര് ആൻസർ പറയുമോ ഇവർക്ക് അറിയാവൂ. ഞാൻ വെക്കാറ് നാണം കേട്ടെങ്കിൽ ഞാൻ പിന്നെ ഹൂ നോസ് മീ ബെറ്റർ വരെ എന്നെ ആർക്കും അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ ഞാനൊരു ഈസി ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഐ തിങ്ക് ഇവർക്ക് അറിയായിരിക്കും. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, മണിക്കുട്ടി ഓടട്ടെ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൂ ഈസ് മൈ സെലിബ്രിറ്റി ക്രഷ്? ശാലു ദുൽഖർ. എനിക്ക് പറ്റത് ഓർമ്മ, എനിക്കറിയാറുണ്ട് ഇവള് അങ്ങനെ വിളിച്ചത് കുറച്ചുകൂടി. അപ്പൊ പെട്ടെന്ന് പേര് വിളിക്കണം. ഓക്കെ, അപ്പൊ ഒരു മാർക്ക് ഞാൻ ഫ്രെയിമി കിട്ടുവോ? ഇങ്ങനെ മാറിപ്പോയിരിക്കുന്ന അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് സിമ്പിൾ ആയി പോയി, കുറച്ച് കൺഫ്യൂഷൻ ആയി തോന്നുന്നു. ഐശു ഐശുവിന് അറിയാം, എനിക്കറിയാം ഇവളല്ല. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ശ്രദ്ധിച്ചു കേൾക്കണം, പെട്ടെന്ന് അവരവരുടെ പേരാണ് വിളിക്കേണ്ടത്. വേർ ഈസ് മൈ ഫേവറേറ്റ് പ്ലേസ് ടു സിറ്റ് ആൻഡ് തിങ്ക്? ഐഷ ബാൽക്കണി. ഒരു ഇത് കൂടെ തരാം കുറച്ച് കുറച്ച് ഫണ്ണി പ്ലേസ് ആണ് ഞാൻ എപ്പോഴും പറയുന്നത്. അവിടെ കുറച്ച് മലയാളത്തിൽ പഠിക്കുന്നുള്ളൂ. എനിക്ക് പൊതുവേ എനിക്ക് ടോയ്ലറ്റിലും ബാത്റൂമിലൊക്കെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയല്ല ഇരുന്ന് എനിക്ക് ഭയങ്കര, ഞാൻ കുറച്ച് ക്ഷമില്ല എനിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഇതെന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ എന്നല്ല, നിങ്ങൾ അതിന് ഒരു ആൻസർ ചെയ്യണം. ഇതിന് എനിക്ക് അതിന് വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ ഇല്ല, പക്ഷെ നിങ്ങൾ അങ്ങനെയാണ്, അങ്ങനത്തെ ആ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, എന്നാലും പേര് വിളിച്ച് പറയണേ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് മൈ വേർസ്റ്റ് ഹാബിറ്റ്? ഹാബിറ്റ് നിങ്ങൾക്ക് തോന്നിയത്, നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ പറയണം. സ്ലീപ്പിംഗ് ആണോ? ഞാൻ അത് ഞാൻ എന്നെ ഇവരെങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് ഞാൻ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ സ്ലീപ്പിംഗ് പറഞ്ഞു, പക്ഷെ തുടക്കമൊക്കെ ഞാൻ ഭയങ്കര ഉറക്കുമായിരുന്നു. ശരിയാ, പക്ഷെ എനിക്ക് അതൊന്നും പറയണമെന്നുണ്ട്, പക്ഷെ പറഞ്ഞാ പിന്നെ അത് വേണ്ട. നീ ചുമ്മാതെ എല്ലാത്തിലും ഇവൾക്ക് ഇവളുടെ കാര്യം കാണത്തില്ലെങ്കിൽ ഇവൾ അതേ കയറി പിടിക്കും. ഞാൻ ആർക്കും ആർക്കാരും ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഇത് ചോദിച്ചില്ല, അത് ഞാൻ ചുമ്മാ ചോദിച്ചതാ. പക്ഷെ അതിന്റെ ശരിക്കും കൂട്ടോ ഇല്ല, ഇല്ല ക്വസ്റ്റ്യൻ ഇല്ല. ശരിക്കുള്ള ആൻസർ ഞാൻ പറഞ്ഞില്ല, എന്നെ വിലയിരുത്താൻ വേണ്ടി നിങ്ങളോട് ഞാൻ ചോദിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ ക്വസ്റ്റ്യൻ മാറി ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട് കുറച്ച്. വിച്ച് ജേണർ ഐ ലൈക്ക് ടു വാച്ച് മോസ്റ്റ്ലി? എനിക്ക് ആ ഉത്തരം റൊമാൻറ്റിക് ഇഷ്ടം. ഓക്കെ, അതാ കറക്റ്റ്.
അമ്മ എപ്പോഴും പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് വാട്സ് ദ വൺ തിങ് ഐ ആം മോസ്റ്റ് പാഷനേറ്റ് അബൌട്ട് ആൻഡ് വൈ. ചാലു നിന്റെ പാഷൻ എന്തോ നിനക്ക് വ്ളോഗ് ചെയ്യാൻ ഇഷ്ടം. ആ എന്തുകൊണ്ട് എനിക്ക് ശരിക്കും പിന്നെന്ന് പറഞ്ഞാ എനിക്ക് ഇഷ്ടമാണ് ഇവരങ്ങനെ ഇവള് ഇവളുടെ വീഡിയോസ് ഇവള് കുഞ്ഞിലെ തൊട്ടുണ്ട് ഇവളുടെ അങ്ങനത്തെ ഒക്കെ വീഡിയോസ്. എന്തൊക്കെ പറയാം. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഓക്കെ വാട്ട്സ് ദ വൺ തിങ് ഐ എം മോസ്റ്റ് സെൽഫ് കോൺഷ്യസ് അബൌട്ട്. ഐഷ അതിലും ബേസ് ചെയ്തോണ്ട് ആയില്ല ഞാൻ കുറച്ച് ഇതായത് കൊണ്ട് എനിക്ക് എന്താണ് ഞാൻ എപ്പോഴും കോൺഷ്യസ് ആവുന്നത് എന്ത് ചെയ്യുമ്പോഴായിരിക്കും ഞാൻ നല്ലവളായോണ്ടായിരുന്നു. Okay, next question is, what's the one thing I am most likely to get emotional about? Chalu. Emotional about Chalu. നിനക്ക് ഇമോഷണൽ നിന്റെ പേരൻസ് അല്ലേ? വാ ഗിഫ്റ്റ് ആണ്. അവർക്ക് അറിയത്തില്ല കേട്ടോ. ഇതിലൂടെ അവർ മനസ്സിലാക്കണം. And next question is, what is my favorite music to listen when I am sad? Aisha! സിനിമയ്ക്കതില് കുഞ്ഞിന്റെ പാട്ടുണ്ടല്ലോ പുല്ല് മറന്നു പോയി നാല് മണിക്കൂർ ആദ്യം ഞങ്ങളുടെ റൂം വരെ കേൾക്കും. എന്ത് പഠിക്കാൻ പാട്ട് പറഞ്ഞേ അല്ലേ അച്ഛന്റെ പാട്ട് ഏതാ? ഇന്നലെ എന്റെ നെഞ്ചിലെ. അതല്ല എനിക്ക് ആ പാട്ട് ഞാൻ കുറച്ച് സങ്കടം വരുമ്പോ കേൾക്കാറുണ്ട്. അത് കൂടാതെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടം വരുമ്പോ കേൾക്കണത് അടലിന്റെ ആഴങ്ങളിലാണ്. ഞാൻ ഹോസ്റ്റലിൽ വന്ന ടൈമൊക്കെ എപ്പോഴും കേൾക്കുമ്പോ നിങ്ങൾ എന്നോട് ചോദിക്കായിരുന്നു. പക്ഷെ അല്ല ഇവള് പറഞ്ഞത് കറക്റ്റ് അത് ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ നീ സ്നേഹിതനെ പറഞ്ഞ എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അത് സങ്കടം വരുമ്പോഴാണ് നീ ഉദ്ദേശിച്ചത് മുത്തേ മുത്തയാ അന്നുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞു പെട്ടെന്ന്. പക്ഷെ അത് ഞാൻ അങ്ങനെ അതെനിക്കിഷ്ടം അങ്ങനെ സങ്കടം വരുമ്പോ ഇവള് ചുമ്മാ മുത്തേ മുത്തേ നീ എക്സാമിന്റെ സമയത്ത് രാത്രിയിലൊക്കെ നീ മുത്തേ ഞാൻ കേക്കും. അതെനിക്ക് സങ്കടം വരുമ്പോ ഞാൻ മോസ്റ്റ്ലി കേക്കുന്ന ഈ പാട്ടുകളൊക്കെയാ. കുറച്ച് അത് രണ്ടുപേർക്കും അല്ല ഐഷുവിനുണ്ട് ഇത് ഇപ്പൊ എനിക്ക് ഇത്ര പറഞ്ഞിട്ടില്ല ഞാൻ പറയത്തില്ല. ഓക്കെ അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ വൺ തിങ് ഐ ആം മോസ്റ്റ് ലൈക്ലി ടു സ്പെൻഡ് ടൂ മച്ച് മണി ഓൺ. ചാലു പറയുമ്പോ ആരാണ് ആദ്യം ബ്യൂട്ടി പ്രൊഡക്ട്സ് അല്ല അയ്യോ അതാണ് പറയുന്നേ. ഞാൻ ഏറ്റവും കൂടുതൽ പൈസ ഞാൻ അങ്ങനെ ഫുഡ് ഞാനങ്ങനെ പൈസ അങ്ങനെ ബ്യൂട്ടി പ്രോഡക്റ്റിന് അങ്ങനെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അപ്പൊ ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് അല്ല എത്ര രൂപ ശരിയാ. ടൈറ്റ് കോമ്പറ്റീഷൻ ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഗായ്സ് എനിക്ക് ഇഷ്ടം. ഞാൻ വെച്ചിട്ട് ഇതൊന്നിനും ഉത്തരം അപ്പൊ അടുത്തത് നിനക്ക് ഇഷ്ടപ്പെട്ടുള്ളതാണ് നീ ഇപ്പൊ പറഞ്ഞ സംബന്ധമായിട്ടുള്ളതാണ് വാട്ട് വാസ് മൈ ഫേവറേറ്റ് മേക്കപ്പ് പ്രോഡക്റ്റ്. ചാലു പ്രോഡക്റ്റ് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ലിപ്സ്റ്റിക് അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഇവക്ക് ആ ലിപ്സ്റ്റിക്കാ ഇഷ്ടം.
ഞാൻ കുറച്ച് സ്പെസിഫിക് ഞാൻ ശാലിനെ വിളിച്ച് ഇവിടെ എണ്ണം അല്ല ഞാൻ ഉദ്ദേശിച്ചു വിളിക്കാൻ ഭയങ്കര മടി ഐഷ എന്നൊക്കെ വിളിച്ചോ ഞാൻ കൈ വെക്കു അപ്പൊ പറ്റത്തില്ല എനിക്ക് ഇങ്ങനെ നോക്കാൻ നീ ഒന്ന് മിന്നിന്ന് വിളി ഓക്കെ അപ്പൊ ഞാൻ ഉദ്ദേശിച്ച പ്രോഡക്റ്റ് മേക്കപ്പ് പ്രോഡക്റ്റ് വെച്ചാൽ ഞാൻ എന്തിപ്പം അലിയണ്ടാണോ അങ്ങനെ ഉദ്ദേശിച്ചില്ല അത് ഇന്ന പ്രോഡക്റ്റ് അല്ല ലിപ്സ്റ്റിക് ആൻസർ ആർക്കാൻ പറ്റില്ല ഞാൻ ആകെ യൂസ് ചെയ്യുന്ന അതേ ഉള്ളൂ അയ്യോ ചിലവര് പറഞ്ഞു ഞാൻ ഫൗണ്ടേഷനും അത് യൂസ് ചെയ്യാം നീ മാർക്കിട് കളിക്കില്ല കേട്ടോ നീ അടുത്ത ക്വസ്റ്റ്യൻ നമ്മളെ ഐഷ ഐഷു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ആം ഐ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ഓർ ആംബിവേർട്ട് ആംബിവേർട്ട് ഉണ്ട് എന്താ എനിക്കിതൊക്കെ എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ കാരണം എന്താ ഇയാള് കൂട്ടായിട്ടൊക്കെ നല്ലപോലെ കൂട്ടാവുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ട് മിണ്ടാൻ പാടാണ് അതുകൊണ്ട് ആദ്യം കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടമല്ല നമുക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് എനിക്കറിയാവുന്ന ഉത്തരമാണ് അപ്പം അല്ല ഞാൻ പറഞ്ഞതാ വാട്ട് വാസ് മൈ വേഴ്സ്റ്റ് ക്യാരക്ടർ ഡ്യൂറിങ് അവർ ഫസ്റ്റ് ടൈം ഓഫ് അവർ ഹോസ്റ്റൽ ലൈഫ് നമ്മളെ ഹോസ്റ്റലിൽ വന്നപ്പോഴേക്കും ഇവിടെ പുതുമേടിയായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു ഇതിന്റെ ആൻസർ എനിക്ക് തന്നെ അറിയാം പക്ഷെ ഇതല്ലായിരുന്നു വൃത്തികെട്ടം ഞാൻ അങ്ങനെ പുതുമടിക്കാൻ പോയിട്ടില്ല ആരെടുത്തും ഞങ്ങൾ അറിയത്തുള്ളൂ എന്തോ ഉത്തരം അല്ല നീനൊക്കെ പാസ് നിനക്ക് ചാൻസ് ഉണ്ട് ഞാൻ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയാം ഓക്കെ എനിക്ക് മനസ്സിലായി നിനക്കത് മനസ്സിലായി വാട്ട് വാസ് മൈ വേഴ്സ്റ്റ് ക്യാരക്ടർ ഡ്യൂറിങ് അവർ ഫസ്റ്റ് ടൈം ഓഫ് അവർ ഹോസ്റ്റലിൽ ഫസ്റ്റ് ഓ എനിക്ക് വെച്ചാൽ ഞാൻ ക്യാരക്ടർ മാറ്റിയത് അതല്ല എടി ഇവളുടെ പുതുമ പുതുമ ഒട്ടും സംസാരിക്കത്തില്ല എന്നുവെച്ചാ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് നമ്മൾ മിണ്ടി തുടങ്ങി കഴിഞ്ഞ് നിങ്ങൾക്ക് എന്റെ ഒരു ക്യാരക്ടർ ഇഷ്ടമല്ലായിരുന്നു അത് എനിക്കും അറിയാം അതിലോട്ടാണ് ഞാൻ വരുന്നത് ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യും ആവശ്യമില്ലാത്ത സ്ഥലത്തും ആവശ്യമുള്ള സ്ഥലത്തും അത് പിന്നെ നീ ഇപ്പോഴും ചെയ്യുന്നോണ്ട് ഇല്ല ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ അധികം കൊറേ എനിക്ക് തന്നെ അറിയാം ഫാർ 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 ബെറ്റർ ആയി കേട്ടോണ്ടിരിക്കും പണ്ട് അങ്ങനെയല്ല ഞാൻ ഇവരെ ആരെന്ത് പറയാനും ഞാൻ ഭയങ്കര അങ്ങനെയൊന്നുമില്ല ഞാൻ എന്നെ തന്നെ ഞാൻ വിലയിരുത്തി എനിക്ക് മനസ്സിലായി ഞാൻ ഞാൻ അങ്ങനെ മാറി അല്ലാതെ നിന്റെ കൂടെ ക്ഷമ പഠിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ തീരാറാവുന്നുണ്ട് അപ്പം കുറച്ച് ഇലാബറേറ്റ് ആക്കുക ആൻസർ ഒക്കെ എങ്ങനെയാന്നുള്ളത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാ ഇത് ഞാൻ അങ്ങനെ ഇങ്ങനെ ഇട്ട ക്വസ്റ്റ്യൻ ആണ് വലിയ ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ മലയാളത്തിൽ തന്നെ പറയാം നമ്മക്ക് ഒരുമിച്ച് പോണം ഒരിക്കൽ പോണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് നമുക്ക് ഒരുമിച്ച് പോകണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അത് ഏത് സ്ഥലമാണ് എന്നുള്ളത് ഒന്നുമില്ലേ പേരെങ്കിലും വിളിക്കണമാണ് എല്ലായിടത്തും പോണം അല്ല പോയി ചാൻസ് പോയി ഒരു എബ്രോഡാണ് കേട്ടോ സ്ഥലമാണ് ഈ സ്ഥലം ഞാൻ അങ്ങനെ ഒരുമിച്ച് അങ്ങനെ പോണം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എനിക്കൊരു സ്ഥലമുണ്ട് സ്ഥലമുണ്ട് നമ്മളെ ഒരു ഗേൾസ് ട്രിപ്പ് പോണം എന്ന് എനിക്ക് ആഗ്രഹമുള്ള പറഞ്ഞിന്റെ മോളെ വേറെ കൺട്രി ആണ് എബ്രോഡാണ് ഒരു ചാൻസ് കൊടുക്കാം വേറെ കൺട്രി അങ്ങനെയാണ് ഇതെല്ലാം റെക്കോർഡായ മതി പെട്ടെന്ന് 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 നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു കൺട്രി പറഞ്ഞില്ലേ നിങ്ങള് അതായിരുന്നു എന്റെ ആൻസർ ഞാൻ പറയാറുണ്ട് കേൾക്കുന്നതിന് കുഴപ്പമായിരിക്കും
മോളെ നമ്മൾ എവിടെയൊക്കെ പോകണമെന്ന് പറയാം. ആണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഗേൾസ് ട്രിപ്പ്, നമ്മുടെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകണം. എനിക്കിങ്ങനെയുള്ള പാരീസ് ഞാൻ ഇതിൽ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാല്, ഞാനിപ്പം നമ്മളിപ്പോ എവിടെയെങ്കിലും പോവാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങാന്ന് വെച്ചോ, അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ എന്താണ് ഇഷ്ടം ചെയ്യാൻ, നമ്മൾ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങി നിൽക്കുമ്പോഴത്തേക്കും എന്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചെയ്യാൻ, എന്ത് കാര്യമാണ് ചെയ്യാൻ ഇഷ്ടം എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും? മേക്കപ്പ് ഞാൻ ഉദ്ദേശം, നമ്മൾ എവിടെയെങ്കിലും പോവാൻ ഇറങ്ങി നിൽക്കുമ്പോ എനിക്ക് എന്ത് ഇറങ്ങി നിൽക്കുമ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ അപ്പൊ ഇതൊരു ടൈ പോലെ, ടൈ അല്ല, ഇത് കുറച്ച് ക്വസ്റ്റ്യൻ കുറഞ്ഞു പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇതും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ലാസ്റ്റ് ഞാൻ ഇങ്ങനെ കൈ നിട്ടതാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം, ബാക്കി കുറച്ച് അധികം പേര് മനസ്സിലാക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ ഞാൻ ചോദിക്കാൻ പോവാണ്, ഇത് കുറച്ച് ഇലാബറേറ്റ് ചെയ്തിട്ട് ആരായാലും ആൻസർ പറയണം. അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്, എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു തിരിച്ചടി, അതും ഒരു പണ്ട് മുതൽ ഫ്രണ്ട്സിൽ നിന്നും കിട്ടിയ ഒരു തിരിച്ചടി, ഞാൻ അതില് ഒരുപാടത് ഞാൻ ഇമ്പ്രൂവ് ആയി, ഒരുപാട് ഇമ്പ്രൂവ് ആയി, ഞാനത് മനസ്സിലാക്കി. അത് ഒരാളുടെ അഡ്വൈസ് കൊണ്ടാണ്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് പറയണം. ഫ്രണ്ട്സിൽ നിന്ന് അവര് ഓവറായിട്ട് സപ്പോർട്ട് ചെയ്യുക, ഐ മീൻ അവരെ കൂടെ ഓവറായിട്ട് ഭയങ്കര സ്നേഹം കാണിച്ചു നിൽക്കുക അവരെ ഭയങ്കര. എന്നിട്ട് എനിക്ക് കിട്ടിയ തിരിച്ചടി, അതെന്താ തിരിച്ചടി? എല്ലാരും അവസാനം എന്താ ഒറ്റപ്പെടല്, ഒറ്റയ്ക്കാവും. ഇയാള് കൂടെ നിന്ന് നമുക്ക് തിരിച്ചാരും നിക്കേണ്ടത്. ഇപ്പൊ ഇവളുടെ മാത്രല്ല, അവളുടെ ആണെങ്കിലും അപ്പൊ നിങ്ങള് അഡ്വൈസ് പോലെ നമുക്ക് ഇവർക്ക് ആണെന്നവർക്ക് കൊച്ചു പിള്ളേർക്കാണെങ്കിൽ കൊടുക്കാം. ഒരുപാട് എല്ലാരെയും ഓവറായിട്ട് ഫ്രണ്ട്സിനൊക്കെ ഇൻവോൾവ് ആവാൻ, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എങ്കിലും ഇപ്പൊ നമ്മള് നിൽക്കുന്നതിന് നമുക്കൊരു ബൗണ്ടറി ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് തമ്മിലറിയാം ഇത് അങ്ങനെയാണ് അതിങ്ങനെയാണ്, അവരെ മനസ്സിലാക്കണം. എന്നിട്ട് ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് അത്യാവശ്യം കൂടെ നിക്കണം, അല്ലാണ്ട് പണ്ടെങ്ങാണ്ട് നീ അങ്ങനെ ചെയ്തു അതുകൊണ്ട് ഞാനിപ്പം നിന്നോട് മിണ്ടുന്നില്ല, ഇപ്പോഴേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് പോകുന്ന ഫ്രണ്ട്സ് ഒരുപാടുണ്ട്, അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ പറഞ്ഞ് ടോർച്ചർ ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഇതിപ്പം അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യനോട് ചുമ്മാ ചോദിക്കാം, അല്ല മാർക്കുണ്ട് ഇതിന്, ഇത് വെറും സിമ്പിൾ ആണ് ചോദിക്കാണ്. എന്റെ ഫേവറേറ്റ് ഹോബി ശാലു, ഡ്രോയിങ്ങും മ്യൂസിക്കും ഒന്നും പറയരുത്. ഇത് ശരിക്കും എന്റെ ഹോബി എന്തോ? 1 ഉറക്കം, 2 കുക്കിംഗ്. അയ്യോ ഞാൻ ഇതിനെ പറ്റി ആലോചിച്ചായിരുന്നു. അതാണല്ലോ, എനിക്ക് വേറെ എന്തുവാ ഉള്ളത്? ഞാൻ ഹോസ്റ്റലിൽ കിടന്ന് അങ്ങനെ ഉറങ്ങും, അതൊക്കെ ഒരു ഹോബി, എനിക്കതൊന്നും ഒരു ഹോബി അല്ല കേട്ടോ. ചില ഇന്റർവ്യൂ ചിലവര് പറഞ്ഞിട്ട് ചിലവർക്ക് അത് ഹോബി ആയിരിക്കും, എനിക്കങ്ങനെ ഉറങ്ങുന്നതൊന്നും അങ്ങനെ ഹോബി അല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കുക്കിംഗ് ആണ്. പിന്നെ ഹോബി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ എനിക്ക് ഇപ്പൊ ഈ ചിലവര് ഹോബി എന്നൊക്കെ പറയുമ്പോ ഡ്രോയിങ് മ്യൂസിക് എന്നൊക്കെ പറയുമ്പോ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഡാൻസ് ചെയ്യും എന്നുള്ള ഒരു ഇതേ ഉള്ളു. അപ്പൊ ഇവള് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഫൈനൽ ടച്ചിലോട്ട് പോകാം, അതായത് മാർക്ക്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്പെക്ടേഷൻ? 1 സെൽഫ് കോൺഫിഡൻസ് അഹങ്കാരം. ഓക്കെ, അപ്പൊ ഞാൻ ഒന്ന് കൗണ്ട് ചെയ്യട്ടെ. കൗണ്ട് ചെയ്യാനൊക്കെ ഉണ്ടോ? അയ്യേ ഞാനിത് എന്റെ എക്സ്പെക്ടേഷൻ ഇതായിരുന്നില്ല, ആരായിരിക്കും ഞാൻ വേറെ ആളെ ചിന്തിച്ചത്. പക്ഷെ എന്നെ കൂടുതൽ മനസ്സിലാക്കിയത് ആരാന്ന് ഞാൻ പറയും. ഇപ്പൊ ഞാൻ അതിന് സ്കോർ പറയാം. പാച്ചുവിന് 6 ആണ് സ്കോറ്. ബെറ്റർ ഐഷുവിന് 7. ഇവളാണ് ഇതിൽ ഞാൻ ഒട്ടിച്ചില്ല. ഞാൻ വിട്ടു, എല്ലാവരും ഞാൻ തോറ്റു.
പക്ഷെ ഇവിടെ ഞാൻ ചോദിച്ചു മാക്സിമം ഇവളാണ് ശാലു എന്ന് പറഞ്ഞ് കൈ പൊക്കിയത്, പക്ഷെ പൊട്ടത്താറ്റി പറഞ്ഞിട്ട് ടേൺ പോയിട്ട് അവളാണ് സ്കോർ ചെയ്തത്, അതാണ് സംഭവിച്ചത് ശരിക്കും. എങ്കിലും ദാറ്റ് വാസ് എ ഫൺ സെക്ഷൻ. ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചതാണ് ഒരു ഹൂ നോസ് മീ ബെറ്റർ ചെയ്യണം എന്ന്. അപ്പം അങ്ങനെ അതും ഈ കളിക്ക് ഞാൻ ആലോചിക്കാം, നാളെ ഞാൻ കൊടുക്കുന്നതായിരിക്കും. എന്റെ ഐശ്വമോളാണ് വിജയിച്ചിരിക്കുന്നത്. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ, എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ.